അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. സെറ്റിങ്സ് ആണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. ആ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സി ഓൾ സെറ്റിങ്സ് എടുക്കുക. ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ അടിക്കാം, ക്രിയേറ്റ് ചെയ്യാനാണ് ക്രിയേറ്റ് ന്യൂ എന്നടിക്കുക. എന്നിട്ട് നെയിം ന്യൂ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഓക്കെ, സിഗ്നേച്ചർ വൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എത്ര സിഗ്നേച്ചർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഇനി എന്താണോ വേണ്ടത്, അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ നെയിം നമുക്കിവിടെ കാണാം അല്ലേ. ഇനി എന്താണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ സിഗ്നേച്ചർ. ഒന്ന് ബോൾഡ് ആക്കാം. അപ്പോൾ ഞാൻ ടെക്സ്റ്റിന് കളറും കൊടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് വേണമെങ്കിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു പിക്ചർ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിഗ്നേച്ചറിന് പറ്റിയ ഏതെങ്കിലും ഒന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗോ ഒക്കെ വെക്കണമെങ്കിൽ ഈ ഇൻസേർട്ട് ഇമേജ് എടുത്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ലോഗോ വെച്ച് കാണിച്ചു തരാം. ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മൈ ഡ്രൈവിൽ ഉണ്ടാവും, വെബ് അഡ്രസ് ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും യു ആർ എൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം, അതല്ല മൈ ഡ്രൈവിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ അപ്ലോഡ്സിൽ നിന്നാണ് എടുക്കുന്നത്, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് എ ഫയൽ ഫ്രം യുവർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റെ ഡെസ്ക്ടോപ്പിലാണ് ഫയൽ ഇരിക്കുന്നത്, അപ്പം ഞാൻ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വലിയ സൈസ് ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ അത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ വരും, സ്മോൾ, മീഡിയം, ലാർജ്, ഒറിജിനൽ സൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്മോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്മോൾ ആയി പോകും. ഒന്നുകൂടി ഞാൻ ആ പിക്ചറിൽ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയം ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിനെ താഴെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂ ഇമെയിൽസ് യൂസ് എന്ന് പറഞ്ഞിട്ട് നോ സിഗ്നേച്ചർ എന്നുള്ളടത്ത് സിഗ്നേച്ചർ വൺ കൊടുക്കുക. ഓൺ റിപ്ലൈ അല്ലെങ്കിൽ ഫോർവേഡിനും ഞാൻ സിഗ്നേച്ചർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് ചേഞ്ചസ് എടുക്കുക. ഇനിയൊന്ന് കമ്പോസ് മെയിൽ എടുത്തോക്കാം, കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഐക്കണൊന്നും സെലക്ട് ചെയ്യാണ്ട് തന്നെ നമ്മുടെ സിഗ്നേച്ചർ വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്.